ഇടിക്കെതിരെ കേസുകളുമായി കളത്തിലിറങ്ങിയ സർക്കാരിന്റെ തുടക്കം തന്നെ പാളി ഇടിക്കെതിരെ താനോ തന്റെ കക്ഷിയോ പരാതി നൽകിയിട്ടില്ലെന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായരുടെ അഭിഭാഷക പിവി വിജയം വ്യക്തമാക്കി ഇടിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അവർ എന്റെ പരാതിയിലാണ് കേസെടുത്തതെന്ന വാദം തെറ്റാണ് ഞാൻ മാത്രമാണ് സന്ദീപിന് അഭിഭാഷകയായിട്ടുള്ളത് സന്ദീപ് കോടതിക്കാണ് പരാതി നൽകിയത് ആ പരാതിയുടെ കോപ്പി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടില്ല ഡിജിപിക്ക് പരാതി നൽകിയിട്ടില്ല നൽകാത്ത പരാതിയിൽ എങ്ങനെ കേസെടുക്കും അഭിഭാഷക ചോദിച്ചു തിങ്കളാഴ്ചയാണ് സന്ദീപ് നായരുടെ അഭിഭാഷക ഡിജിപിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് വീണ്ടും കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർബന്ധിച്ചുവെന്നാണ് പരാതി സന്ദീപ് നായർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചുവെന്ന വനിതാ പോലീസുകാരുടെ മൊഴിയിൽ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തെ തുടർന്നായിരുന്നു കേസ് തെറ്റായി ഒരാളെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സ്വപ്നയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് കേസ് റദ്ദ് ചെയ്യാൻ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജി ദുരുദ്ദേശപരമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി എം പി പ്രിയാമോൾ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഹർജി ചൊവ്വാഴ്ച ഹൈക്കോടതി പരിഗണിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വീണ്ടും സംസ്ഥാന പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റഡിയിൽ കഴിയുന്ന സന്ദീപ് നായരുടെ അഭിഭാഷകൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തതെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി എന്നായിരുന്നു വാദം ഇടിക്കെതിരെ സന്ദീപ് നായർ നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് കത്ത് നൽകിയിരുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ സ്വപ്ന സുരേഷിനെ മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചുവെന്ന വനിതാ പോലീസുകാരുടെ മൊഴിയിലാണ് നേരത്തെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പോലീസ് കേസെടുത്തിരുന്നത് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ ഇ ഡി ഉദ്യോഗസ്ഥർ നിർബന്ധിച്ചത് കേട്ടുവെന്നായിരുന്നു മൊഴി നൽകിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തെ തുടർന്നായിരുന്നു അന്ന് കേസ് രജിസ്റ്റർ ചെയ്തത് തെറ്റായി ഒരാളെ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടത്തുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമല്ലെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അടുത്തിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് വി കെ മോഹനനാണ് കമ്മീഷന്റെ അധ്യക്ഷൻ അന്വേഷണം വഴിതെറ്റിപ്പോകുന്നത് പരിശോധിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാന പ്രകാരമായിരുന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷണം തുടങ്ങിയത് എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കേന്ദ്ര ഏജൻസികളെല്ലാം അന്വേഷണം വഴിതെറ്റിക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നാണ് ആരോപണം ഉയർന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്